എല്ലാവരുടെയും ഒരു പ്രശ്നമാണ് നമ്മുടെ മുറ്റത്തും പറമ്പിലും നിറച്ച് പുല്ല് വരുന്നത് അല്ലേ. പ്രത്യേകിച്ച് നല്ല വേനൽക്കാലമൊക്കെ ആയി നല്ല കൊടും ചൂട് വന്ന സമയത്ത് ഇടയ്ക്ക് കുറേ മഴ നമുക്ക് ഇടയ്ക്ക് വന്നല്ലേ. ആ മഴ വന്നതിന് ശേഷം നമ്മുടെ മുറ്റവും പറമ്പും ഒക്കെ നല്ല ഫോഴ്സിൽ പുല്ല് കിളിച്ച് തരാൻ തുടങ്ങി. അപ്പോൾ അടുത്ത മഴയ്ക്ക് മുമ്പേ, നമ്മുടെ എന്തായാലും ജൂൺ മാസത്തിലെ മഴ സ്റ്റാർട്ട് ചെയ്തില്ല, അപ്പോൾ മഴയ്ക്ക് മുമ്പേ എന്തായാലും ഈ പുല്ലൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്ക് വലിയ രീതിയിൽ വലിയ കാടും കയറാതെയും ഒക്കെ നമുക്ക് നമ്മുടെ പരിസരവും മുറ്റവും ഒക്കെ നമുക്ക് നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കാം. അപ്പോൾ വലിയ കാശ് മുടക്കൊന്നും ഇല്ലാതെ നമുക്ക് വീട്ടിലൊക്കെ റെഗുലറായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് ഐറ്റംസ് വെച്ച് നമുക്ക് ഈ പുല്ല് കാടും ഒക്കെ നല്ല രീതിയിൽ നമുക്ക് ഉണക്കിയെടുക്കാൻ പറ്റും, നല്ലതുപോലെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു മെത്തേഡിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല രീതിയിൽ നമ്മുടെ മുറ്റത്തെയും പറമ്പിലെയും ഒക്കെ പുല്ലും കാടും ഒക്കെ കംപ്ലീറ്റ് മാറ്റിയെടുക്കാൻ പറ്റും. ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിരുന്നാൽ മതി കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്നൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാം. മെയിനായിട്ട് നമ്മളുടെ മുറ്റത്ത്, അതായത് നമ്മളുടെ മുറ്റം മുറ്റത്തിൻ്റെ പുറത്ത് ഭാഗത്ത് പറമ്പ് ഭാഗത്തൊക്കെയാണ് കണ്ടു ഇതുപോലെ കാട് കയറി നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാടുള്ള ഭാഗത്ത് നമ്മളിത് അതിൻ്റെ ചെടിയുടെ മണ്ടഭാഗത്ത് സ്പ്രേ ചെയ്ത് കൊടുത്തിരുന്നാൽ മതി. അധികം മണ്ണിലോട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് നമ്മൾ പറമ്പിലൊക്കെ അധികം മണ്ണിലോട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ പിന്നെ മറ്റു ചെടികളൊക്കെ കിളിച്ചു വരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് പറമ്പിലൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ഇലഭാഗത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ വിനെഗർ, നമ്മുടെ വിനാഗിരി നമ്മൾ നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണും ഒരു കുപ്പി സ്റ്റോക്ക് അല്ലേ. അപ്പോൾ അത് ഞാനിപ്പോൾ കുറച്ച് മാത്രം ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എത്ര മാത്രം പുല്ല് വൃത്തിയാക്കണം അല്ലെങ്കിൽ മുറ്റത്തെ പുല്ല് മാറ്റണമെങ്കിൽ അതനുസരിച്ച് ക്വാണ്ടിറ്റി എടുത്തിരുന്നാൽ മതി കേട്ടോ. ഇപ്പം ഞാൻ ഇപ്പോൾ ഒരു കുപ്പി വിനാഗിരി ആണെങ്കിൽ എല്ലാം ഈക്വലായിട്ട് എടുക്കാൻ നോക്കുക. ഇപ്പം ഞാൻ കുറച്ച് മാത്രം എടുത്തിട്ടുള്ളൂ, ഒരു അര കുപ്പി മാത്രം വിനാഗിരി അതിനകത്തുള്ളൂ. അതിനകത്തോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്ന കുറച്ച് ഐറ്റംസ് ഉണ്ട്. ഡെറ്റോളൊക്കെ നമ്മുടെ വീട്ടിൽ ഉണ്ട് എപ്പോഴും. അപ്പോൾ അതിൻ്റെ ഡെറ്റോളിൻ്റെ പകുതി ഭാഗം ഞാൻ ചെറിയൊരു കുപ്പിയുടെ പകുതി ഭാഗമാണ് ചേർത്തിരിക്കുന്നത്. അപ്പം ഇത് ഇച്ചിരി കൂടിയും കുറഞ്ഞും പോയെന്നും പറഞ്ഞ് യാതൊരു പ്രശ്നവുമില്ല, ഈക്വലായിട്ട് വേണമെന്നൊന്നും നിർബന്ധവുമില്ല. പക്ഷേ നമ്മൾ ഒരു കുപ്പി എടുക്കുകയാണെങ്കിൽ ഒരു കുപ്പി, ബാക്കിയുള്ള ഐറ്റംസൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല ക്വാണ്ടിറ്റി നമുക്ക് കിട്ടും. ഇപ്പം ഞാൻ ജസ്റ്റ് കുറച്ച് കാണിക്കാൻ വേണ്ടി മാത്രമാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ ചില സമയത്ത് നമുക്ക് ഡെറ്റോളൊക്കെ കുറവാണെങ്കിൽ കുറച്ച് ഡെറ്റോൾ മാത്രമേ ഉള്ളെങ്കിൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇപ്പം ഞാൻ അത് എടുത്തതിന് ശേഷം അതിനകത്തോട്ട് നമ്മുടെ ഉപ്പാണ്. ഈ ഉപ്പ് ഞാൻ 2 സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിപ്പോൾ പൊടി ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം നമ്മുടെ കയ്യിൽ കല്ലുപ്പുണ്ടെങ്കിൽ കല്ലുപ്പാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഏതായാലും പ്രശ്നമൊന്നുമില്ല, കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഒരു കുപ്പി വിനാഗിരിയും ഒരു കവർ കല്ലുപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ 2 സ്പൂണ് കല്ലുപ്പൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനത് വേറൊരു ഐറ്റം കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒന്ന് ഈ സോപ്പ് കൂടി ഇട്ട് കൊടുക്കുക. നല്ല ബ്രാൻഡുണ്ട്, നല്ല നമ്മൾ എന്തായാലും നമ്മൾ വാഷ് ചെയ്യാൻ വേണ്ടി നല്ല ബ്രാൻഡിൻ്റെ ഒരു സോപ്പ് പൊടി ആയിരിക്കുമല്ലോ വാങ്ങുന്നത്. അപ്പം ആ സോപ്പ് പൊടിയും 2 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏത് ബ്രാൻഡിൻ്റെ ആയാലും പ്രശ്നമില്ല, നല്ലൊരു സോപ്പ് പൊടി ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ ഹാൻഡ് വാഷ് ഉണ്ടെങ്കിൽ ഹാൻഡ് വാഷ്, അല്ലെങ്കിൽ നമ്മൾ പാത്രമൊക്കെ കഴുകാൻ എടുക്കുന്ന സോപ്പിൻ്റെ ലിക്വിഡ് ഉണ്ടല്ലോ, വിമ്മിൻ്റെ ഒക്കെ ലിക്വിഡ് ഉണ്ടെങ്കിൽ അതായാലും മതി. അല്ലെങ്കിൽ നമ്മൾ കഴുകുന്ന സോപ്പിൻ്റെ ലിക്വിഡായിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടുമല്ലോ, ആ സോപ്പിൻ്റെ ലിക്വിഡ് ആയാലും മതി കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ സോപ്പ് എടുത്തിട്ട് ലിക്വിഡാക്കി വെച്ചിട്ട് അതെടുത്ത് കൊടുത്താൽ ഇട്ടാലും മതി. എന്തായാലും സോപ്പിൻ്റെ ഒരു കണ്ടൻറ്റ് വേണം, മസ്റ്റായിട്ടും. ഇപ്പം ഞാൻ സോപ്പ് പൊടി 2 സ്പൂൺ ഇട്ട് കൊടുത്തപ്പോഴത്തേക്ക് നല്ലത് പതഞ്ഞ് പൊങ്ങി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യുക, കാരണം നമ്മുടെ എന്താ പറയുന്നത് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടോ കല്ലുപ്പാണെങ്കിൽ തന്നെയും കുറച്ചൊന്ന് നല്ലതുപോലെ ഇളക്കിയാൽ മാത്രമേ അത് കംപ്ലീറ്റ് ആയിട്ട് അലിഞ്ഞ് വരത്തുള്ളൂ. ആ ഉപ്പ് ഫുള്ള് നമ്മുടെ ആ ഒരു ലിക്വിഡിനകത്തും ആ സോപ്പ് പൊടി ഒന്ന് അലിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് എടുക്കുമ്പോൾ ഇച്ചിരി പഴയ പാത്രത്തിൽ എടുക്കുക, ഒരു പഴയ ബക്കറ്റിനകത്താണ് എടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു പാത്രത്തിനകത്താണ് എടുത്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് നമുക്ക് ഒന്നീ സ്പ്രെയർ ഉണ്ട്, സ്പ്രെയറിനകത്ത് സ്പ്രേ ചെയ്യാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ സ്പ്രെയർ എല്ലാം കംപ്ലൈൻ്റ് ആയത് കാരണം ഞാൻ ജസ്റ്റ് കൈ കൊണ്ട് നിങ്ങളെ ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒരു കുപ്പിക്കകത്ത് ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കാണിക്കുകയാണ്. ഇതുപോലെ നമുക്ക് കൈ കൊണ്ടോ അല്ലെങ്കിൽ സ്പ്രെയർ വഴിയോ നമ്മുടെ മുറ്റത്ത് ഒഴിച്ചു കൊടുക്കാം. മുറ്റത്ത് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ അതിൻ്റെ ചുവട് ഭാഗത്ത് നമുക്ക്, കാരണം മുറ്റത്ത് നമ്മൾ ചെടി നടുന്ന അടുത്തല്ല, ചെടി നമ്മൾ നടക്കുന്ന ഭാഗമൊക്കെ ഉണ്ടല്ലോ അവിടെയൊക്കെ ആണെങ്കിൽ നമുക്ക് പിന്നെ പോച്ച കിളിച്ച് വരാതിരുന്ന കുഴപ്പമൊന്നും ഇല്ലല്ലേ. നല്ല ചെടി നടന്നില്ലല്ലോ, നമ്മുടെ മുറ്റത്തിൻ്റെ നടുഭാഗത്ത് നമ്മൾ എന്തായാലും ചെടിയൊന്നും നടാറില്ലല്ലോ. പക്ഷേ ചെടിയൊക്കെ നടുന്ന ഭാഗത്താണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ഇതിൻ്റെ അടിഭാഗത്ത് മണ്ണിലോട്ട് ഇത് അധികം ഒഴിക്കാൻ നിൽക്കേണ്ട. നമ്മുടെ എന്താ പറയുന്നത് ആ ഒരു ചെടിയുടെ മുകൾ ഭാഗത്തൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിതുപോലെ നമുക്ക് കരിഞ്ഞ് കിട്ടും. ഇത് ഞാൻ ജസ്റ്റ് രാവിലെ ഒന്ന് ഒഴിച്ചു കൊടുത്തതേ ഉള്ളൂ. ഒരു 2-3 മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇത് നല്ലതുപോലെ വാടി
വരും. നല്ല വെയിലുള്ള സമയത്ത് നോക്കിയിട്ട് വേണം നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഒരു ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്കും ഇത് കംപ്ലീറ്റ് നമ്മുടെ പുല്ല് നല്ല രീതിയിൽ ഉണങ്ങിപ്പോവും. പിന്നെ അത് പെട്ടെന്ന് കിളിച്ച് വരുത്തോ ഒന്നുമില്ല, നല്ല രീതി, അതായത് നമുക്ക് മഴയൊക്കെ കഴിഞ്ഞാലും ആ ഒരു പുല്ല് വലിയ രീതിയിൽ ഫോഴ്സിൽ വരുത്തോ ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ ഐറ്റംസ് എല്ലാം നമുക്ക് വീട്ടിലുള്ള ഐറ്റംസ് ഒക്കെയാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ മുറ്റത്തെയും പറമ്പിലെയൊക്കെ പുല്ല് കളയാൻ പറ്റും. അപ്പോൾ ഇത് ജസ്റ്റ് രാവിലെ കൊടുത്തോണ്ടാണ് ഒന്ന് വാടി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ രണ്ട് ദിവസം മുമ്പ് ജസ്റ്റ് ചെറുതായിട്ട് ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് ഇതാണ്ട് ഇത്. ഇത് നല്ല രീതിയിൽ എന്താണ് കരിഞ്ഞു പോയിട്ടുണ്ട്. ഇത് ഇനി കിളിച്ച്, കാരണം ചില പുല്ലൊക്കെ നമുക്ക് പറിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുള്ള പുല്ലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പുല്ലിനൊക്കെ നല്ല രീതിയിൽ ട്രൈ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. മസ്റ്റ് ആയിട്ടും നിങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്.